നമസ്കാരം ടി വി ന്യൂസ് ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിവിധ ക്യാമറ ഷോട്ടുകൾ ക്യാമറ ആംഗിളുകൾ ക്യാമറ മൂവ്മെൻറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത് വിവിധ ക്യാമറ ഷോട്ടുകൾ ഏതൊക്കെയാണ് എന്നതാണ് ക്ലോസപ്പ് മീഡിയം ലോങ് ഷോട്ട് തുടങ്ങി വിവിധ ക്യാമറ ഷോട്ടുകൾ നിലവിലുണ്ട് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് അല്ലെങ്കിൽ ഈ സിയു എന്നാൽ ഒരു ഒബ്ജക്റ്റിനെ വളരെ അടുത്തായി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ മൂക്ക് കണ്ണ് ചെവി അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഷോട്ടുകൾ ഉപയോഗിക്കും ഇത്തരം ഷോട്ടുകളുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള കാര്യങ്ങൾ വരെ ആളുകളിലേക്ക് എത്തിക്കാൻ വഴി വളരെ സൂം ചെയ്ത പോലെ അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഇപ്പോൾ കണ്ണിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഷോട്ട് കൊണ്ട് കഴിയും അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ബിഗ് ക്ലോസപ്പ് അല്ലെങ്കിൽ ബി സിയു എന്നറിയപ്പെടുന്ന ഷോട്ട് എന്താണ് എന്താണ് ഇത്തരം ഷോട്ടുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ തലഭാഗം പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് തലയിലുള്ള വിവിധ ഭാഗങ്ങൾ ഒക്കെ കൃത്യമായിട്ട് സ്ക്രീനിൽ വരുന്ന രീതിയിൽ സൂം ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീം ക്ലോസപ്പിൻ്റെ അത്ര അത്രത്തോളം സൂംഡ് ആയിരിക്കില്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കുക എന്നാൽ ഒരു വ്യക്തിയുടെ തലയുടെ ഭാഗം ഒക്കെ ഒക്കെ കാണിക്കുന്ന രീതിയിൽ അത്രത്തോളം സൂംഡ് ആയിരിക്കും ഈ ബിഗ് ക്ലോസപ്പ് എന്ന് പറയുന്ന ഷോട്ട് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ക്ലോസപ്പ് ഷോട്ട് അഥവാ സി യു എന്താണ് എന്നുള്ളതാണ് ഇത്തരം ഷോട്ടുകളിൽ ഒബ്ജെക്റ്റിനെ വളരെ അടുത്ത് നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ബിഗ് ക്ലോസപ്പ് പോലെയോ എക്സ്ട്രീം ക്ലോസപ്പ് പോലെയോ വളരെ അടുത്തായിരിക്കില്ല എന്നാൽ ഒരു നിശ്ചിത അകലത്തിൽ ആയിരിക്കും ആ ഒബ്ജക്റ്റ് ഇവിടെ ഒരു വ്യക്തിയെ ഇത്തരം ഷോട്ടുകളിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അപ്പർ ചെസ്റ്റ് മുതൽ തലഭാഗം വരെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രെയിമിൽ വരുന്ന രൂപത്തിലായിരിക്കും ഷൂട്ട് ചെയ്യുക ഒരു സീനിൽ വ്യക്തിയെ പരിചയപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരം ഷോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അതാണ് ഷോട്ട് എന്ന് അറിയപ്പെടുന്നത് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മീഡിയം ക്ലോസ് അപ്പ് അഥവാ എം സി യു എന്ന ഷോട്ട് എന്താണ് എന്നുള്ളതാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം കോൺവെർസേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഷോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലായിരിക്കും ഈ ഷോട്ടിൽ ഉള്ള ഒബ്ജക്റ്റ് ഉണ്ടാവുക അതായത് അപ്പർ ചെസ്റ്റിന് കുറച്ചുകൂടെ താഴെയുള്ള ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഈ ഷോട്ടിൽ അതായത് ഒരു പാസ്പോർട്ട് സൈസിൽ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോയിൽ നമ്മൾ സാധാരണയായിട്ട് എത്ര ഭാഗമാണോ കാണുക അത്രയും ഭാഗങ്ങളായിരിക്കും ഒരു മീഡിയം ക്ലോസപ്പ് ഷോട്ടിൽ ഉൾപ്പെടുക അടുത്തതായിട്ട് പരിശോധിക്കുന്നത് മീഡിയം ഷോട്ട് അഥവാ എം എസ് എന്നത് എന്താണ് എന്നാണ് ഇത്തരം ഷോട്ടുകളിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഇതിൽ ഉൾപ്പെടും അതായത് ഒരു വ്യക്തിയുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗം ഈ ഷോട്ടിൽ ഉൾപ്പെടും എന്നർത്ഥം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മീഡിയം ലോങ് ഷോട്ട് അഥവാ എം എൽ എസ് ആണ് ഇത്തരം ഷോട്ടുകൾ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും കാണിക്കാനാണ് അതായത് ഒരു വ്യക്തിയുടെ ശരീരം പൂർണ്ണമായിട്ടും ഈ ഷോട്ടിൽ ഫ്രെയിമിൽ ഉണ്ടായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലോങ് ഷോട്ടാണ് അഥവാ എൽ എസ് ഇത്തരം ഷോട്ടുകളിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വ്യക്തി അല്പം ദൂരെ നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ബാക്ക്ഗ്രൗണ്ട് ധാരാളമായിട്ടുണ്ടാകും അതായത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും ഇത്തരം ഷോട്ടുകളിൽ ഒബ്ജെക്റ്റിനേക്കാൾ കൂടുതൽ ഭാഗത്ത് ഉണ്ടായിരിക്കുക എക്സ്ട്രീം ലോങ് ഷോട്ട് അഥവാ ഇ എൽ എസ് ഇതിൽ വ്യക്തി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയിരിക്കും ഉണ്ടാവുക ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇത്തരം ഷോട്ടുകളിൽ വളരെയധികം കൂടുതലായിട്ട് കാണുക അതായത് നമ്മുടെ ഏത് ഏത് വ്യക്തിയാണോ ഷൂട്ട് ചെയ്യുന്നത് ആ വ്യക്തി വളരെ ദൂരെ നിൽക്കുന്നതായിട്ടായിരിക്കും ഷോട്ടിൽ കാണുക ഇവിടെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിലൂടെ ഓരോ ഷോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായ രൂപത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വിവിധ ക്യാമറ ആംഗിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഷൂട്ട് ചെയ്യാനായി ക്യാമറ എവിടെയാണ് വയ്ക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്യാമറ ആങ്കിളുകൾ നിശ്ചയിക്കുന്നത് ഇതിലാഴത്തത് ഐ ലെവലാണ് ഐ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമറ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വയ്ക്കുക അതായത് നോർമലായ രീതിയിൽ തന്നെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുക അതായത് ഒബ്ജക്റ്റിന് നേരെ തന്നെ ക്യാമറ വെച്ചുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഹൈ ആംഗിൾ എന്താണ് എന്നുള്ളതാണ് ഇത്തരം ഷൂട്ടുകളിൽ ക്യാമറ ഉയരത്തിൽ വെച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുക അതായത് ഒബ്ജെക്ടിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയേക്കാൾ ഉയരത്തിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുക ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യം കുറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞതായിട്ടോ ഉള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു അടുത്തായിട്ട് നമുക്ക് ലോ ആംഗിൾ എന്താണെന്ന് പരിശോധിക്കാം ഇവിടെ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒബ്ജെക്റ്റിനോ താഴെയായിട്ടായിരിക്കും ക്യാമറ വയ്ക്കുക അതായത് ലോ ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ അല്ലെങ്കിൽ ഒബ്ജെക്ടിൻ്റെ കീഴ്ഭാഗത്തായിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വലിയ ശക്തിയുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു ആചാനുഭാവത്വം അല്ലെങ്കിൽ ഒരു വളരെ ഡോമിനൻ്റ് ഫിഗറാണ് എന്നൊക്കെ ഉള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഇത്തരം ആംഗിൾ കൊണ്ട് കഴിയുന്നു അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ബേഡ് ഐ വ്യൂ എന്നുള്ള ക്യാമറ ആംഗിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ക്യാമറ വളരെ ഉയരത്തിൽ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുക അതായത് ഹൈ ആംഗിളിനേക്കാളും ഉയരത്തിൽ വെച്ചായിരിക്കും ക്യാമറ ഉണ്ടായിരിക്കുക സാധാരണയായിട്ട് കായിക മത്സരങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ വളരെ ഉയരത്തിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ പൂർണ്ണമായിട്ടും ഫ്രെയിമിലേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാകും അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഡച്ച് ആംഗിൾ അഥവാ ഡച്ച് ടിൽറ്റ് എന്താണ് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ ചരിഞ്ഞ രൂപത്തിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആംഗിളുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൽ ക്യാമറ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്താണ് പ്ലേസ് ചെയ്യുക ഏത് ഭാഗത്താണ് ക്യാമറ വയ്ക്കുക എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ പരിശോധിക്കുന്നത് വിവിധ ക്യാമറ മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം ഇവിടെ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഡോളി എന്താണ് എന്നുള്ളതാണ് ഒരു ട്രാക്കുള്ള ഉപകരണത്തിൽ ഘടിപ്പിച്ച ക്യാമറ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ വ്യക്തിക്ക് അടുത്തേക്കും അകലേക്കും നീക്കി ഷൂട്ട് ചെയ്യുന്നതിനാണ് ഡോളി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ട്രാക്കിംഗ് ഷോട്ട് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ട്രാക്കുള്ള ഉപകരണത്തിൽ ഘടിപ്പിച്ച ക്യാമറ അല്ലെങ്കിൽ വ്യക്തിക്ക് സമാന്തരമായിട്ട് ചലിപ്പിക്കുന്നു അതായത് വ്യക്തിയുടെ സൈഡ് വെയ്സ് വ്യക്തിക്ക് സമാന്തരമായിട്ട് ചലിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞ ഡോളി ആ വ്യക്തിക്ക് അടുത്തേക്കും അകലേക്കുമായിരുന്നു ചലിപ്പിക്കുന്നത് ഇവിടെ ട്രാക്കിങ്ങിൽ ആ വ്യക്തിക്ക് സമാന്തരമായിട്ട് ചലിപ്പിക്കുകയാണ് എന്നിട്ടാണ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് പാൻ അല്ലെങ്കിൽ പാനിങ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ട്രൈപോഡിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഘടിപ്പിച്ച ക്യാമറ അവിടെ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും അല്ലെങ്കിൽ വലത്തു നിന്നിടത്തേക്ക് ചെറിയ രൂപത്തിൽ ചലിപ്പിക്കുന്നു ഇതിനെയാണ് പാനിങ് എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാനിങ് ഷോട്ടുകൾ ഉപയോഗിക്കുന്നു അതായത് ഇവിടെ ഹൊറിസോണ്ടൽ ആണ് നടക്കുന്നത് എന്നർത്ഥം അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ടിൽറ്റ് അല്ലെങ്കിൽ ടിൽറ്റിംഗ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ട്രൈ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഘടിപ്പിച്ച ക്യാമറ മുകളിൽ നിന്ന് താഴേക്ക് ചലിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞ പാനിങ് എന്ന് പറയുന്നത് ഒരു ക്യാമറ ഇടത്തുനിന്ന് വലത്തേക്ക് അല്ലെങ്കിൽ വലത്ത് നിന്നിടത്തേക്ക് ഒറിസോണ്ടൽ ലൈനിൽ മൂവ് ചെയ്യിക്കുന്നതായിരുന്നു എന്നാൽ ഇവിടെ ക്യാമറ വെർട്ടിക്കലായി അതായത് മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ ചലിപ്പിക്കുന്നതിനാണ് ടിൽറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ദൃശ്യങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഈ രൂപത്തിൽ കഴിയും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സൂം എന്താണ് എന്നുള്ളതാണ് ഇതൊരു ക്യാമറ ചലനമല്ല ഒരു ക്യാമറ ലെൻസിൻ്റെ ചലനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ വളരെ അടുത്തായി കാണിക്കുന്നതിന് സൂം ഇൻ എന്ന് പറയുന്നു അതേപോലെ അകലെയായി കാണിക്കുന്നതിന് സൂം ഔട്ട് എന്നും പറയുന്നു അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ത്രീ പോയിൻ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് കീ ലൈറ്റ് ഫിൽ ലൈറ്റ് ബാക്ക് ലൈറ്റ് എന്നിവ ചേർന്നതാണ് ത്രീ പോയിൻ്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കീ ലൈറ്റ് എന്നാൽ ഷൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലൈറ്റ് സോഴ്സ് ആണ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു സൈഡിലായിട്ടാണ് ഇത്തരം ലൈറ്റുകൾ ഉപയോഗിക്കുക സൂര്യപ്രകാശത്തെ കീ കീലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട് ഫിൽ ലൈറ്റ് എന്നാൽ ഒബ്ജക്റ്റിൻ്റെ മറുവശത്തായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റിനെയാണ് ഇങ്ങനെ പറയുന്നത് നേരത്തെ പറഞ്ഞ കീ ലൈറ്റ് ഒബ്ജെക്റ്റിൻ്റെ ഒരു വശത്ത് ആയിരിക്കും ഉപയോഗിക്കുക അതിന് അപ്പുറത്തുള്ള ഭാഗങ്ങൾ പ്രകാശപൂരിതമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഫിൽ ലൈറ്റ് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ബാക്ക് ലൈറ്റ് എന്താണ് എന്നുള്ളതാണ് ഒരു വ്യക്തിയും അതിൻ്റെ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ വേറിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ബാക്ക് ലൈറ്റ് ആ വ്യക്തിയുടെ പിറകിലായിട്ടായിരിക്കും ഇത്തരം ലൈറ്റുകൾ ഉപയോഗിക്കുക സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൽ നിന്നും കീ ലൈറ്റും ഫിൽ ലൈറ്റും ബാക്ക് ലൈറ്റും ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വയ്ക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ വിവിധ ക്യാമറ ലെൻസുകളെ പരിചയപ്പെടുത്തിയിരുന്നു അതായത് വൈഡ് ആംഗിൾ ലെൻസ് എന്താണ് ടെലിഫോട്ടോ ലെൻസ് എന്താണെന്ന് പരിചയപ്പെടുത്തിയിരുന്നു ഈ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ നൽകുകയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിവിധ ഷോട്ടുകൾ ക്യാമറ ആംഗിളുകൾ ക്യാമറ മൂവ്മെൻറ്റുകൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു ഇതോടുകൂടി ടി വി ന്യൂസ് ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ നാലാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു